ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറെലാണ് കാരണം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി വൻ തോൽവികളാണ് ഏറ്റുവാങ്ങിയത് അതിനൊരു പരിധിവരെയുള്ള കാരണവും രാഹുൽ ഗാന്ധി തന്നെയാണ് അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പേര് മുതൽ പൗരത്വ വിവാദ വിഷയം വരെ ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിപക്ഷ നേതാവുമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് റായിർ ലാപിഡ് ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന ഞെട്ടിച്ചു കളഞ്ഞു ലബനൻ എന്ന രാജ്യത്തെ ഇസ്ലാമിക ഭീകരവാദിയിൽ നിന്ന് രക്ഷിച്ച രണ്ടാക്കണം എന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന ലബനനെ രണ്ടാക്കുന്നതും ആകാതിരിക്കുന്നതും ഒന്നുമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയാണ് അദ്ദേഹം ഇസ്രയേലിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമാണ് ഇസ്രയേലിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്ന് ഇസ്ലാമിക ഭീകരതയെ നേരിടുന്നു ലോകത്തെ എല്ലായിടത്തും അവർ പോയി ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രചരണം നടത്തുന്നു രാജ്യ താല്പര്യവുമാണ് അവർക്ക് പ്രധാനം രാഷ്ട്രീയം എല്ലാം രണ്ടാമത് മാത്രം ഇതിവിടെ പറയാൻ കാരണം ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട് വാതുറന്നാൽ ഇന്ത്യ വിരുദ്ധത മാത്രം പറയുകയും ലോകത്തെ എല്ലായിടത്തും പോയി ഇന്ത്യയെ കുറ്റം പറയുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധനായ ഒരുത്തൻ ഇന്ത്യയിലെ ജനങ്ങൾ ഈ മഹാൻ നേതൃത്വം നൽകുന്ന ഹമാസ് മുന്നണിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല ഏകാധിപത്യമാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി കരച്ചിലാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നുവരെ പറഞ്ഞ വ്യാജ വാർത്തകൾ ചമച്ച് ഇന്ത്യ ലോകത്തിനു മുന്നിൽ അപമാനിക്കുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയും ഇസ്ലാമിക ഭീകരരെ അനുകൂലിക്കുന്നവർ ഇന്ത്യൻ തെരുവുകളിൽ പ്രകടനം നടത്തുന്നതും ഹമാസ് തീവ്രവാദി നേതാവ് കേരളത്തിൽ പ്രസംഗിക്കുന്നതും ലോകം കണ്ടതാണ് എന്നിട്ട് പറയുകയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് ഇന്ത്യയുടെ ശാപമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധൻ അയാൾക്ക് ജനാധിപത്യത്തെ ഭയമാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞു ലോകം മുഴുവൻ കരഞ്ഞുകൂവി നടക്കുന്ന ജനാധിപത്യ വിരുദ്ധനായ ഇയാളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രേൽ ജനതയൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അവരുടെയൊക്കെ പ്രതിപക്ഷ നേതാക്കൾക്കും പ്രധാനം അവരുടെ രാജ്യ താല്പര്യങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ വെറുക്കുന്ന വെല്ലുവിളിക്കുന്ന ഇയാൾ ഭരണത്തിൽ കയറിയാൽ ഉള്ള അവസ്ഥ അന്ന് ആലോചിച്ചു നോക്കൂ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേപോലെ തന്നെ ഈ പോസ്റ്റിന്റെ താഴത്ത് നിറയുന്ന കമന്റുകളും അതേ രസകരം തന്നെയാണ് ഇന്ത്യയുടെ ശാപമാണെങ്കിലും ഇവൻ ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാണ് മോദിയെ പോലെയോ യോഗിയെ പോലെയോ ഹിമന്ത് വിശ്വ ശർമ്മയെ പോലെയോ ഒക്കെ ശക്തമായ നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നേനെ ഇവനുള്ള കാലം ബി ജെ പി സേഫ് ആണ് എന്നാണ് ഒരു കമന്റ് കമന്റിട്ടിരിക്കുന്നത് മലയാളത്തിലെ രണ്ട് പഴഞ്ചൊല്ലുകൾ ചേർത്ത് വെച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടും കുയിലിന്റെ കൂട്ടിൽ കാക്കയിട്ട മുട്ട ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ കാക്ക വളർന്നു വരുമ്പോൾ കുയിൽ കാര്യം തിരിച്ചറിഞ്ഞു രാജ്യവിരുദ്ധ പ്രസ്താവനകളിലൂടെ ഒരു കാക്കയുടെ തനി നിറം നാം തിരിച്ചറിഞ്ഞു എന്നാണ് കമന്റ് കമന്റിട്ടിരിക്കുന്നത് അടുത്ത കമന്റ് ഇങ്ങനെയാണ് മണ്ടന്മാർ ലണ്ടനിൽ എന്ന വാമൊഴിയെ അർത്ഥവത്താക്കും വിധം ഈ ഇന്ത്യാ വിരുദ്ധൻ പണ്ട് ലണ്ടനിൽ ഒരു ഇന്ത്യാ വിരുദ്ധ പ്രസ്താവന നടത്തുമ്പോൾ രാജ്യവിരുദ്ധനായ തെമ്മാടി വക്കീൽ കത്തിന് പിന്നിൽ ഒളിച്ചിരുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അങ്ങനെ എത്രയെത്ര എത്ര എന്നാണ് കമന്റ് എന്നാണ് അടുത്തൊരെണ്ണം എല്ലാ രാജ്യത്തും അങ്ങനെയാണ് സ്വന്തം നാടിനോടാണ് കൂറ് രാഹുൽ ഇന്ത്യൻ സിറ്റിസൺ പോലും പറയാൻ പറ്റില്ല അത്രയും നാടിനെ ദുഷിക്കുന്നു അയാൾ ഒരാൾ കാരണം കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകും കുറച്ച് താങ്ങികൾ ഒഴികെ ബാക്കി എല്ലാവരും മനസ്സിലായി ഇയാൾ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നുവെന്ന് ഇനിയും ജനങ്ങൾ ഇയാളെ മനസ്സിലാക്കിയില്ല എങ്കിൽ നാട് നശിച്ചാൽ അയാൾക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട് അവിടെയുള്ള സാധാരണ ജനങ്ങൾ എവിടെ പോകുമെന്ന് ചിന്തിക്കുക ഇതായിരുന്നു മറ്റൊരു കമന്റ് ന്യൂസ് ഡെസ്ക് കർമാ